തൃശൂർ രാജനഗരിയുടെ പരിചയമാണ് ഇവരകൾ. ചിലത് കണ്ടുമറന്ന കാഴ്ചകളാവാം, മറ്റു ചിലത് നാം ശ്രദ്ധിക്കാതെ പോയവയാകാം. സാഹിത്യ അക്കാദമി പുസ്തകോത്സവത്തോടനുബന്ധിച്ച് അർബൻ സ്കെച്ചേഴ്സ് നടത്തുന്ന ചിത്ര പ്രദർശനം തൃശൂരിനെ കണ്ടറിയാനുള്ള അപൂർവ അവസരം കൂടിയാണ്. ഇവിടെ ചരിത്ര പ്രൗഢിയുള്ള ടൗൺ ഹാൾ ഉണ്ട്, ചരിത്രം തുടിക്കുന്ന കൊല്ലങ്കോട് പാലസ് ഉണ്ട്, ശക്തൻ കോവിലകമുണ്ട്, ചരിത്രമുറങ്ങുന്ന തെക്കേ ഗോപുര നടയുണ്ട്, രാമനിലയമുണ്ട്, മോഡൽ ബോയ് സ്കൂളുണ്ട്. എല്ലാം അതാത് സ്ഥലത്ത് വരച്ചുണ്ടാക്കിയതാണ്. തുടർച്ചയായി കഴിഞ്ഞ 36 ആഴ്ചകളിൽ മുടങ്ങാതെ ഒരു സംഘം വരച്ച തൃശൂരിൻ്റെ 200-ലധികം ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രദർശനം ഡിസംബർ 11 വരെ എല്ലാ ദിവസവും രാവിലെ 9 മുതൽ രാത്രി 8 വരെ പൊതുജനങ്ങൾക്ക് സൗജന്യമായി കാണാനാവുന്നതാണ്. അർബൻ സ്കെച്ചേഴ്സ് എന്ന ആഗോള സംഘടനയിലെ അംഗങ്ങളാണ് ചിത്രകാരന്മാർ. എല്ലാ ഞായറാഴ്ചകളിലും ഇവർ ഒത്തുചേർന്ന് തൃശൂരിൻ്റെ ഒരു ഭാഗം വരകളിലാക്കും. സംഘടനയെയും തങ്ങളുടെ പ്രവർത്തനങ്ങളെയും കുറിച്ച് അഡ്മിനായ കൃഷ്ണകുമാർ പറയുന്നത് ഇങ്ങനെ. ഞങ്ങളുടെ കൂടെ വീട്ടമ്മമാരുണ്ട്, റിട്ടയേർഡ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ആർക്കിടെക്ട്സ് ഉണ്ട്, നല്ലോണം ചിത്രം വരയ്ക്കാൻ അറിയുന്ന എസ്റ്റാബ്ലിഷ് ആൾക്കാരും ഉണ്ട്. എന്നാൽ അത്ര അറിയാത്ത ചിത്രം വരയ്ക്കാനൊന്നും അറിയാം. പക്ഷേ ഇങ്ങനൊരു സംഘടനയിൽ വന്ന് ചേർന്നപ്പോഴാണ് അവർക്കും ഇതൊക്കെ വരച്ച് തുടങ്ങാമെന്നുള്ളൊരു ധൈര്യം വന്നത്. എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി വരുന്നൊരു ഗ്രൂപ്പാണ് ഞങ്ങളുടെ. നോ കോമ്പറ്റീഷൻ, അതായത് നിങ്ങൾക്ക് എന്ത് മീഡിയത്തിൽ വേണമെങ്കിൽ വരയ്ക്കാം. പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഞങ്ങളൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. പിന്നെ അതിന് വേൾഡ് വൈഡ് നമുക്ക് എല്ലാ സിറ്റീസിലും ഇതിൻ്റെ മെമ്പേഴ്സുള്ള സിറ്റികളിലൊക്കെ ഞങ്ങൾ പോയാൽ അവരും ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു വലിയൊരു നെറ്റ്വർക്കാണിത്. തൃശൂർ നഗരത്തിൽ 19 റോഡുകളുണ്ട്. അവ തന്നെ വരച്ചു തീർക്കാൻ മാസങ്ങളെടുക്കും. അതിനുശേഷമേ കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് തങ്ങളുടെ വര മാറ്റി നടൂ എന്നും അദ്ദേഹം പറഞ്ഞു. തൃശ്ശൂർ ചുറ്റുവട്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ. അതുതന്നെ ഞങ്ങൾക്കൊരു 2 കൊല്ലത്തേക്കുള്ള പ്രോജക്റ്റുകളുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ സ്ഥാപനങ്ങൾ, അമ്പലങ്ങൾ, പള്ളികൾ, പിന്നെ മറ്റ് ഇപ്പോൾ തൃശ്ശൂരിൻ്റെ ചുറ്റുമുള്ള സ്വരാജ് റൗണ്ട് ചുറ്റും 19 റോഡുകളുണ്ട്. ആ റോഡുകളെല്ലാം ഞങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പോവാണ്. അതൊരു 3-4 എണ്ണം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും അത് റെക്കോർഡ് ചെയ്ത് അതിൻ്റെ ചരിത്രം റിട്ടേൺ ആയിട്ടും എഴുതി വെക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ദേശീയ പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ദിശകൾ എന്ന സാംസ്കാരികോത്സവത്തിൽ ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്ത് ആർട്ടിസ്റ്റ് മദനനാണ്. ചിത്രങ്ങൾ കണ്ടിറങ്ങുമ്പോൾ അതിൽ കണ്ടതെല്ലാം അതേപടി ജീവസോടെ നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടാവുമെന്നതാണ് പ്രദർശനത്തിൻ്റെ പ്രത്യേകത. പാറമേക്കാവ്, വടക്കനാഥ ക്ഷേത്രങ്ങളും നായ്ക്കനാൽ ജംഗ്ഷനും കോർപ്പറേഷൻ ഓഫീസുമെല്ലാം ചിത്രത്തിലേതുപോലെ നിങ്ങൾക്ക് മുൻപിൽ തലയുയർത്തി നിൽക്കും. ചരിത്രം നാടു നീങ്ങാത്ത നാടായി തൃശ്ശൂപ്പെരൂർ അനുഭവപ്പെടും. അടച്ചിട്ട മുറികൾക്കുള്ളിൽ നിന്നും പുറത്തു കടന്ന് സ്വതന്ത്രമായി തനിക്കിഷ്ടപ്പെട്ടൊരു ദൃശ്യം യാതൊരു നിയന്ത്രണവുമില്ലാതെ വരയ്ക്കുമ്പോഴാണ് ഒരു ചിത്രരചയിതാവ് യഥാർത്ഥ സന്തോഷവും സമാധാനവും ആസ്വദിക്കുകയെന്ന് ഉദ്ഘാടനത്തിനെത്തിയ ആർട്ടിസ്റ്റ് മദനൻ പറഞ്ഞിരുന്നു. വാസ്തവത്തിൽ ആ സ്വാതന്ത്ര്യം തന്നെയാണ് നാം ചിത്രങ്ങൾ കണ്ടുമുട്ടുക.